ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഏഴാം ക്ലാസ്സിലേക്ക് ഹിന്ദിയുടെ ക്ലാസ് ഉണ്ടായിരുന്നു അല്ലേ വിക്ടേഴ്സിൽ, നിങ്ങൾ കണ്ടു കാണും. അപ്പം ഇന്നത്തെ ക്ലാസ്സിലെ വർക്ക്ഷീറ്റ് സോൾവിങ്ങും അതുപോലെ തന്നെ ചെറിയൊരു വിശദീകരണമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്ക് പുതിയൊരു പാഠമായിരുന്നു അല്ലേ ഉണ്ടായിരുന്നത്, ഒരു നാടകത്തിനൊക്കെ പറ്റിയിട്ടാണ് അല്ലേ. അപ്പോൾ ആ ഒരു നാടകത്തിൻ്റെ സീനും ആ കാര്യങ്ങളൊക്കെ ടീച്ചർ ക്ലാസ്സിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നെടുത്ത ഭാഗം നന്നായിട്ട് തന്നെ ടീച്ചർ പറഞ്ഞു തന്നതുകൊണ്ട് നമുക്ക് വർക്ക്ഷീറ്റ് നോക്കാം. ഒന്നാമതായിട്ട് 5 മലയാളം പത്രങ്ങളുടെ പേരെഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് അവരുടെ പേരുകളൊക്കെ നോക്കാം. 5 മലയാളം സമാചാർ പത്രംക്ക് നാം ലിക്കേ. അപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ളത് ഏതൊക്കെയാണ്? മലയാള മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി, മംഗളം, കേരള കൗമുദി, ഇതൊക്കെ എന്താണ് മലയാളം പത്രങ്ങളാണ് അല്ലേ. 5 എക്സാമ്പിൾസ് ആണ് നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ളത്. ഇനിയും കുറേ ഉണ്ട് അല്ലേ. പിന്നെ നമുക്ക് കുറച്ച് ഹിന്ദി പത്രങ്ങളുടെ പേരുകളാണ് നോക്കിയിരുന്നത് അല്ലേ. ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അതൊന്ന് നമുക്ക് എഴുതാം നോട്ടിലേക്ക്. ഹിന്ദി സമാചാർ പത്രോം കെ നാം, ഹിന്ദി പത്രങ്ങളുടെ പേരുകൾ: നരസിംഹ പഹരി, നവഭാരത് ടൈംസ്, ദൈനിക് ജാഗ്രൻ, ഹിന്ദുസ്ഥാൻ, ദൈനിക് ഭാസ്കർ, മിഷൻ ജയ്ഹിന്ദ്, രാഷ്ട്രീയ സഹാര, രാഹത്, ടൈംസ്. ഇതൊക്കെ കുറച്ച് ഹിന്ദി പത്രങ്ങളുടെ പേരുകളാണ് കേട്ടോ. ഇനി നമുക്ക് മനോരഞ്ജൻ ചാനലും ന്യൂസ് ചാനലും വേർതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ മനോരഞ്ജൻ ചാനൽ എന്ന് പറഞ്ഞാൽ എൻ്റർടൈനിങ് ചാനൽസ് ആണ്. ഇപ്പോൾ ഏഷ്യാനെറ്റ്, സീ കേരളം, അതൊക്കെ എൻ്റർടൈനിങ് ചാനൽസ് ആണല്ലോ. അപ്പോൾ അതേപോലെയുള്ളത് ഇന്ത്യ ടിവി, ഇന്ത്യ ടുഡേ, ആജ് തക്, സ്റ്റാർ പ്ലസ്, കളേഴ്സ്, സോണി മിക്സ്, BBC, ഹിന്ദി ന്യൂസ് 24. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണുള്ളത്. ഇനി ഇതിലെ ന്യൂസ് ചാനലുകൾ വേർതിരിക്കണം, മനോരഞ്ജൻ ചാനൽ അതായത് എൻ്റർടൈനിങ് ചാനൽസും വേർതിരിക്കണം. അപ്പം നമുക്ക് വേർതിരിച്ച് വന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ മനോരഞ്ജൻ ചാനൽ ബ്ലൂ കളറിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്, ന്യൂസ് ചാനൽ ഗ്രീൻ കളറിലുമാണ്. അപ്പോൾ NDTV, ഇന്ത്യ ടുഡേ, ആജ് തക്, BBC, ഹിന്ദി ന്യൂസ് 24 ഒക്കെ ഗ്രീൻ കളറിൽ കൊടുത്തതാണ്, അതെന്താണ് ന്യൂസ് ചാനലാണ്. പിന്നെ മനോരഞ്ജൻ ചാനലുകൾ ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ളത്, ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ളതെന്ന് നോക്കുക ഏതൊക്കെയാണ്, സ്റ്റാർ പ്ലസ്, കളേഴ്സ്, സോണി മിക്സ്, ഇതൊക്കെ എന്താണ് എൻ്റർടൈനിങ് ചാനൽസ് ആണ്, മനോരഞ്ജൻ ചാനലിൽ പെടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെക്കുക കേട്ടോ. അടുത്തതായിട്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പോസ്റ്റർ തയ്യാർ കരയും, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ. പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഗുൽമോഹറിൻ്റെ വർഷികാമ്പിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ആ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയ മാതൃകയിൽ തന്നെ ഇവിടെ വേറൊരു പോസ്റ്റർ ഉണ്ടാക്കണം. പോസ്റ്റർ തയ്യാർ കരയും. ആപ്കി കക്ഷ ജരൂരി ഗുരാഖ് കാ മഞ്ചൻ കർണേ ജാ രഹി ഹേ ഇസ്കേ ലിയേ ഏക പോസ്റ്റർ തയ്യാർ കരയും. അതായത് നിങ്ങളുടെ ക്ലാസ് ഒരു നാടകം ഉണ്ടാക്കുകയാണ്, ജരൂരി ഗുരാക്ക് എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യമായിട്ടുള്ള ഒരു ഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടകം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു നാടകവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു അറിയിപ്പിനായിട്ടൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഞാനൊരു മോഡലിൽ പോസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പോസ്റ്റർ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ നാടകത്തിൻ്റെ ഒരു ചിത്രം, രണ്ട് കുട്ടികൾ ഇരുന്നിട്ട് ടോം ആൻഡ് ചെറി കാണുമ്പോൾ ശുഭം വന്നിട്ട് ഇതാക്കുന്നത്, ന്യൂസ് ഇടുന്നത്, ആ ഒരു സീൻ്റെ ആ ഒരു ഇതാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇവിടെ. അപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ളത് നോക്കാം. കക്ഷ സാത്ത് ദ്വാര പ്രസ്തുത് ബാൽ ഏകാം കി, അതായത് ഒരു ഏക നാടക ഏകാംഗ നാടകമാണ്. അപ്പോൾ ഇതിൻ്റെ നാടകത്തിൻ്റെ പേര് ജരൂരി ഖുറാക്ക്. ഓക്കെ, അപ്പോൾ ഇത് നടക്കാൻ പോകുന്ന ഡേറ്റ് 30 സിതംബർ 2021 ഗുരുവാർ എന്നാണ് നടക്കുന്നത്, വ്യാഴാഴ്ച. അതായത് ഇന്നത്തെ ഡേറ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സബേരെ 10 ബജെ, അതായത് 10 മണിക്കാണ്, രാവിലെ 10 മണിക്കാണ് നടക്കുന്നത്. നമ്മൾ സബേരെ എന്നാണ് കൊടുക്കേണ്ടത്. സുബഹ് എന്ന് പറഞ്ഞാൽ അതിരാവിലെ എന്നാണ് അർത്ഥം. അപ്പോൾ സബേരെ എന്ന് പറയുമ്പോൾ രാവിലെ എന്നാണ് അർത്ഥം. പക്ഷേ ഇങ്ങനെയുള്ള സമയം, അതായത് ഇപ്പോൾ 10 മണി എന്ന് പറയുന്നത് അതിരാവിലെ അല്ലല്ലോ, അപ്പോൾ നമുക്ക് സബേരെന്ന് അവിടെ ചേർക്കാം കേട്ടോ. അപ്പോൾ സബേരെ ദിസ്പച്ചേ, രാവിലെ 10 മണിക്ക്. സ്കൂൾ സഭാഗർ മേം, അതായത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത് കേട്ടോ. സബ്കാ സ്വാഗത്, എല്ലാവർക്കും സ്വാഗതം, അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു മാതൃകയിൽ നിങ്ങളെ പോസ്റ്റർ തയ്യാറാക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വർക്ക്ഷീറ്റും കാര്യങ്ങളും ഇത്രയാണ്. അപ്പോൾ നമുക്ക് സോഷ്യലിൻ്റെ വീഡിയോയിൽ കാണാം.